ഹലോ ഡിയേഴ്സ്, നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ ഐക്കാർ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യലി എല്ലാവർക്കും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ, പക്ഷെ ചിലർക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നോ ഇല്ലയോ നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് വീഡിയോയിൽ കാണാം. അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൊള്ളട്ടെ, നിങ്ങൾ ഡാഷ്ബോർഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മുടെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെന്റാണ് ആദ്യമായിട്ട് കിട്ടുന്നതെങ്കിൽ ആ കുട്ടികൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കാണാൻ കഴിയുന്നതാണ്. അതും ഞാൻ ഇപ്പോൾ വീണ്ടും പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഇപ്പം ഇതിൽ ഞാൻ കാണിച്ചു തന്നിട്ട് നിങ്ങളത് നിങ്ങളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് വരും, അവരിങ്ങനെ ഓരോരുത്തരായിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ അറിഞ്ഞ ഉടനെ നിങ്ങളോട് ആദ്യമേ ഈ കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോസ് കുട്ടികൾ കാണുന്നതല്ലാതെ നമുക്ക് ആ ഒരു സപ്പോർട്ട് നമ്മുടെ കുട്ടികളുടെ നിന്ന് കിട്ടുന്നില്ല. മാക്സിമം നിങ്ങളുടെ നിന്ന് വരുന്ന സപ്പോർട്ടാണ് നമ്മളിങ്ങനെ ഓരോ വീഡിയോയും വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രചോദിതരാക്കുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഈ നിമിഷങ്ങളിലും ഈ ഇങ്ങനത്തെ ഒരു സമയങ്ങളിലും, അതായത് ഞങ്ങളുടെ എക്സാമിൻ്റെ ഈ സമയങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ആ ഒരു പ്രചോദനമായിട്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കേരളത്തിൽ വേറെ ഒരു ചാനലിലും കിട്ടാത്ത പുതിയ പുതിയ വാർത്തകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ ഇതാ നിങ്ങൾക്ക് അറിയാം, ഇതാണ് നമ്മുടെ ഐക്കറുടെ വെബ്സൈറ്റ്. ഐക്കറുടെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഇതാ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡാഷ്ബോർഡിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയും. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നെന്നോ അഥവാ ഇവിടെ എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇപ്പം ഒന്നും വന്നിട്ടില്ല. നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ഫോർ സീറ്റ് അലോക്കേഷൻ കാണാമല്ലോ അല്ലേ. ഈ രജിസ്റ്റർ ഫോർ സീറ്റ് അലോക്കേഷൻ കൊടുക്കണം. രജിസ്റ്റർ ഫോർ സീറ്റ് അലോക്കേഷൻ കൊടുത്തതിന് ശേഷം ദാ ഇങ്ങറ്റം വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റർ വ്യൂ ഓപ്ഷൻ കാണാമല്ലോ. ഈ എഡിറ്റർ വ്യൂ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ദാ നിങ്ങൾക്ക് ഇവിടെ ദാ നോക്കിയേ, ആദ്യത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ ആ കുട്ടിക്ക് പുതിയത് അപ്ഗ്രേഡ് ചെയ്ത കുട്ടിക്ക് ഏത് സീറ്റാണെന്ന് വെച്ചാൽ ആ സീറ്റ് ഇവിടെ കാണിക്കുന്നതാണ്. ഓക്കെ, അതായത് ആദ്യം കിട്ടിയത് എവിടെയാണ്, GB പന്തലാണ് ആദ്യം കിട്ടിയത്. എന്നാൽ ആ കുട്ടി അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ആ കുട്ടിക്ക് ഇപ്പം കിട്ടിയത് എവിടെയാണ്, നമ്മുടെ BHU ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത്. തൊട്ടിപ്പുറം നിങ്ങളുടെ അഡ്മിഷൻ ഫീൻ്റെ ആ ഒരു സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പെയ്ഡ് ആണല്ലോ, ഓൾറെഡി അവിടെ പേ ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത കുട്ടിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓട്ടോമാറ്റിക്കലി അത് പെയ്ഡ് എന്ന് കാണിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റ തവണ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്താൽ മതി. എന്നാൽ ഈ കുട്ടിക്ക് നേരത്തെ ചെയ്തത് കൊണ്ടാണ് അവിടെ ഡാഷ്ബോർഡിൽ നമ്മൾ നേരത്തെ കണ്ടുപോലെ ഡാഷ്ബോർഡിൽ വരാത്തത്? അല്ല, ആ കുട്ടി നേരത്തെ ചെയ്തത് കൊണ്ടല്ല. ഇപ്പം നമ്മുടെ വെബ്സൈറ്റ് ഇപ്പം മെയിൻ്റെനൻസിലാണ്, അവരിങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. നമുക്ക് അറിയാലോ ഐക്കറ പുതിയ വെബ്സൈറ്റ് ആണ്, അപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം അവർ ചെയ്ത് വരുന്നത് ഇന്ന് വൈകുന്നേരത്തിനുള്ള എല്ലാവർക്കും റെഡി ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, വിശ്വസിക്കാം. നമുക്ക് ഓക്കെ നെക്സ്റ്റ് ഇങ്ങനെ നോക്കുമ്പം, പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് കിട്ടിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് ഫീ പേയ്മെന്റ്, മറ്റൊന്ന് ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഫീ പേയ്മെന്റ് ചെയ്യുക. ഫീ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം 10,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ആ 10,000 രൂപീസ് അടയ്ക്കാൻ വേണ്ടി കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അറിഞ്ഞായിരുന്നു കുറേ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്നായിരുന്നു. കുറേ കുട്ടികൾ അക്ഷയയിൽ പോയിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായി, അങ്ങനെ 10,000 രൂപീസ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുട്ടികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. ആ 10,000 രൂപീസ് നിങ്ങൾ നമുക്ക് GPay ചെയ്ത് തന്നാൽ മതിയാവും. നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാവുന്നതാണ്. നിങ്ങൾ അക്ഷയയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ടീമിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരാമെന്ന് അവർ നമ്മളുടെ അടുത്ത് നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ കൂടെ ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ അഭ്യർത്ഥിച്ചപ്പോൾ അവർ നമുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ, അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ മിസ്റ്റേക്സ് വരുന്നത് അവിടെ ഒഴിവാക്കാം. നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്പരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈവായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ഇനി പ്രത്യേകിച്ച് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി ഇപ്പം അപ്ഗ്രേഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വന്ന ഓപ്ഷൻ, ഈ വന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ആ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഈ ഒരു റൗണ്ടിലും അടുത്ത തേർഡ് റൗണ്ടിലും കൂടെ മാത്രമേ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം കിട്ടിയ കുട്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾക്കും എന്ത് ചെയ്യാം, വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്തിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ വേറെ അതിൽ പോകാം.
തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഫോർത്ത് അലോട്ട്മെന്റിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വേറെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ അറിയിച്ചോളുന്നു, ഇപ്പൊ കിട്ടിയ അലോട്ട്മെന്റ് ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ആ കുട്ടികൾ ഫീസ് അടയ്ക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, മോപ്പ് റൂൾസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി അല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് മാറാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ചോയ്സ് ഫില്ലിംഗ് അത്ര നല്ലതല്ലായിരുന്നു. അതായത് ഇനി മുകളിലുള്ള ചിലപ്പം പി സി ബി എഴുതിയ കുട്ടികൾക്ക് മുമ്പിലുള്ള ബിടെക് കോഴ്സുകളായിരിക്കാം, അഥവാ മുമ്പിലുള്ള ഹോർട്ടിക്കൾച്ചർ, ഇപ്പം അഗ്രികൾച്ചർ കിട്ടി തൊട്ടടുത്ത് മുകളിലുള്ള ഹോർട്ടിക്കൾച്ചർ, അങ്ങനെ ഡിഫറൻസ് ഒരു ചോയ്സ് ഫില്ലിംഗ് കറക്റ്റായിട്ട് ചെയ്യാത്ത ഒരുപാട് കുട്ടികളും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ ആ ചോയ്സ് ഫില്ലിംഗ് കണ്ടപ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നി. നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് അതെല്ലാം പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടും. ഓക്കെ, അത് എന്തായാലും കഴിഞ്ഞു, അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും. നിങ്ങൾക്ക് മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മോപ്പപ്പിൻ്റെ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ നോക്കിയാൽ മതിയാവും, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഇനി പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത്? പുതിയതായിട്ട് കിട്ടിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് നടത്തുക, ഫ്രീ ചെയ്യുക. അതിനെ ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല, ഓക്കെ, ഡോണ്ട് വറി, കയറിട്ട് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വരും, വരുമ്പോൾ നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യാം, ലൈവായിട്ട് വരാൻ വേണ്ടി നോക്കാം. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആദ്യമേ കിട്ടിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അവർക്ക് ഓൾറെഡി പെയ്ഡ് ആണ്, ഡോക്യുമെൻറ്റ് വീണ്ടും വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പുതിയ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് വിളിക്കും. അത് നിങ്ങൾ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വിളിക്കും, ഫ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പം പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ സമീപിക്കാം, അപ്പം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ അതും ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും കേട്ടോ, എല്ലാ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്തു കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ലൈവുമായിട്ട് പറ്റുവാണെങ്കിൽ ഒരു ലൈവായിട്ട് നമുക്ക് വരാൻ നോക്കാം, വന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.